അപ്പൊ നമ്മൾ ഈ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 1200 രൂപ എന്തോ ചാർജ് ഉള്ളായിരുന്നു. കൊല്ലത്ത് റിലീസ് ഉണ്ടല്ലോ, അവിടെ കയറാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അവിടെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊല്ലത്ത് പോവാണ്. കൊല്ലം കിലിതല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ കീട ഷോറൂമിൽ പോവാം. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി സർവീസ് ഉള്ളതിനുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് നാവിലേ നിന്ന് പോയി കയറി കൊല്ലത്ത് ഇറങ്ങും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇറക്കിയായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം കാണുക. അപ്പോൾ സർവീസിനെ കുറിച്ചും അവിടുത്തെ ഷോറൂമിനെ കുറിച്ചും ഒക്കെ ഞാൻ പറയാം. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും പോവാം. നമ്മൾ കയറി കഴിഞ്ഞത് ഗുരുവായൂർ കന്യാകുമാരി ട്രെയിനിലാണ്. ഇത് നമ്മുടെ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്. കണ്ടോ, അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ കൊല്ലം സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ സ്റ്റേഷനാണിത്. പിന്നെ എന്താ പറയുന്നത്, ഏകദേശം ഒരു 1 kilometer മണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും വലിയൊരു സ്റ്റേഷനാണ്. ഇഷ്ടംപോലെ ട്രാക്കും ഏറ്റവും കൂടുതൽ ബിസിയസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേഷനും ഇതാണ്. ഇഷ്ടംപോലെ കണക്ഷൻ ട്രെയിനുകളും വന്നു പോകുന്നൊരു സ്ഥലമാണിത്. പിന്നെ എന്താ പറയുന്നത്, പിന്നെ ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ വലിയ സ്റ്റേഷനാണ്. ഇവിടെ റാപ്പിഡോ ഉണ്ടെന്ന് അറിയാം. റാപ്പിഡോ ഉണ്ടെങ്കിൽ നമ്മൾ ടാക്സി വിടും, അല്ലെങ്കിൽ ചില പ്രീപെയ്ഡ് ടാക്സി ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഇറങ്ങി വളരെ ഈ എടുക്കുമല്ലോ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങി. നമ്മളിത് നേരെ വേണ്ട പോണ്ട് അതിന് നമുക്ക് കഴിക്കണ്ട. ഇവിടെ സമയപ്പെട്ട സമയം 11:50 ഓൺ ടൈമാണല്ല. മാവൽക്കര സ്റ്റേഷനിൽ വന്നത് ഓൺ ടൈമിലായിരുന്നു. ഇവിടെ വന്നത് ഓൺ ടൈം. ഇത് നമ്മളൊന്ന് ട്രെയിനിൻ്റെ എൻജിൻ നമുക്കൊന്ന് കയറിയാലോ. അതിനകത്ത് പറ്റത്തില്ല, ഞാൻ വെറുതെ ഇറങ്ങി. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ എൻ സി എസ് കിയ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് സർവീസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടി കാണാം. ആ, ഇതാ നമ്മുടെ വണ്ടി, KL 23T. ആ വണ്ടി കൊടുത്തായിരുന്നു, സർവീസ് കൊടുത്തായിരുന്നു. എവിടെയാണ് കയറേണ്ടത്? ഏത് വണ്ടി? ആ, രാവിലെ അല്ല, ഞാൻ ഒരാഴ്ച കൊടുത്തിട്ട് പറഞ്ഞാൽ മതി. ആ ആ ആ മാം, ഞാൻ ഇതുപോലെ ഒരു വണ്ടി കൊടുത്തായിരുന്നു, എടുക്കാൻ വേണ്ടിയായിരുന്നു. ആ, സർവീസ് കഴിഞ്ഞു, ഇന്ന് എടുക്കാൻ വേണ്ടി സമയം പറഞ്ഞായിരുന്നു.
അപ്പോൾ ഗൈസ് നമ്മളിവിടെ നിൽക്കുന്നത് കിളിവല്ലൂര് കിയയുടെ എൻ സി എസ് ഷോറൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടി കണ്ട്, വണ്ടിയുടെ എല്ലാം തട്ടുപറ്റിയെല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഇവിടെ വന്നപ്പോൾ ചെറിയൊരു സീനുണ്ടായിരുന്നു, ചെറിയ പോളിഷിങ്ങും ഉണ്ട്. കാരണം അവരെന്തോ ചെയ്തപ്പോൾ ഫ്രണ്ടിൽ ചെറിയൊരു ബ്ലാക്ക് കളറിലൊരു സംഭവം ഉണ്ടായിരുന്നു, അതൊന്ന് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി കാർ പിന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇഷ്ടംപോലെ കാർ എടുപ്പുണ്ട്. എനിക്ക് ബാക്കിൽ ചെറിയൊരു ഇതായിരുന്നു, ചങ്ങല കയറിയിട്ട്. അത് ഞാൻ കാണിച്ചു തരുന്നു സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിത്ത് നോ ഫീ, ഐ മീൻ സേവിങ് ഒരു 9000 സംതിങ് രൂപ വരുമായിരുന്നു എൻ്റെ എക്സ്പെൻസ്. നമുക്ക് ഇൻഷുറൻസ് ആയതുകൊണ്ട് നമുക്ക് 1200 രൂപയൊക്കെ സംഭവം കിട്ടി. പിന്നെ വണ്ടി 200000 രൂപയായാലും എത്ര രൂപയായാലും നമുക്ക് 1200 രൂപ ഇൻഷുറൻസ് ഫീ ആണ് അത് ചെയ്യേണ്ടത്. പിന്നെ വേറെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിയറിങ്ങിന് ഉള്ളൊരു ചെറിയ ഇതുണ്ടായിരുന്നു, അങ്ങനെ തിരിക്കുമ്പോൾ ഉള്ളൊരു കംപ്ലൈൻറ്റ് ഡി പി എസ് എന്ന് പറയും, അതൊന്ന് മാറി. ഇവ രണ്ട് മാറ്റിയുള്ളൂ. വണ്ടി കാണിച്ചാൽ അപ്പോൾ കേസ് നമുക്ക് ഇവിടെ ആയിരുന്നു ശരിക്കും വണ്ടിക്ക് പരിക്ക് പറ്റിയത്. ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചങ്ങല വണ്ടിക്കകത്തോട്ട് ഇങ്ങനെ കയറിയിട്ട് വണ്ടി വലിച്ചപ്പോൾ ഈ ഒരു പാട്ടുണ്ടല്ലോ ബാക്കിലത്തെ ഈ ഒരു പാട്ട് ഇങ്ങനെ ഇളകി വന്നായിരുന്നു ഇവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് കുറേ രണ്ട് സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ ഇങ്ങനെ ഇളകി വന്നായിരുന്നു. അപ്പോൾ അതിപ്പോൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇത് മാറുമ്പോൾ കംപ്ലീറ്റ് സെറ്റോടെ മാറും, ഈ ഒരു ഭാഗം മാറും. വണ്ടിയുടെ മറ്റേ സർവീസിനെ കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ അതെങ്ങനെയായിരുന്നു സർവീസും കാര്യങ്ങളൊക്കെ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടിയുടെ സർവീസിനെ കുറിച്ചൊക്കെ പറയാം. അപ്പോൾ വണ്ടിയുടെ സർവീസിനെ കുറിച്ച് പറഞ്ഞാണെങ്കിൽ, നമ്മൾ ശരിക്കും ഈ വണ്ടി എടുത്തത് തിരുവല്ല കിയ ഷോറൂമിലാണ്. അപ്പോൾ നമ്മളിപ്പം കൊടുത്തേക്കുന്നത് നമ്മുടെ കൊല്ലത്താണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മളിവിടെ പോയാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത്. അപ്പോൾ ശരിക്കും ഈ വണ്ടിയുടെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ, ശരിക്കും വണ്ടിയുടെ ബാക്കിലത്തെ ബോണറ്റ് ഇങ്ങനെ ഇളകിയായിരുന്നു ശകലം. അപ്പോൾ ആ ഒരു സ്ക്രൂ ഒക്കെ പൊട്ടിയായിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 9000 to 10000 rupees എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 1200 രൂപയെ എന്തോ ചാർജ് ഉള്ളായിരുന്നു. ശരിക്കും അതിൽ അത്രയും ഉള്ളായിരുന്നു എക്സ്പെൻസ്. അപ്പോൾ നമ്മളിപ്പോൾ 200000 രൂപയുടെ വണ്ടി വന്നാലും നമുക്ക് എത്രയും കൊടുത്താൽ മതി. അപ്പോൾ ഈ ഇങ്ങനെ ഇൻഷുറൻസ് എടുത്തുള്ള ഗുണം ഇതാണ്. പിന്നെന്താ പറയുന്നത്, പിന്നെ അവിടുത്തെ ഒരു അപ്രോച്ചും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ അവർ പറഞ്ഞ വീഡിയോ എടുക്കരുത്, കാരണം അവർ ഫ്രണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഫസ്റ്റിലത്തെ ഷോട്ട് വേണം എനിക്ക് മനസ്സിലാവുമായിരിക്കും. അവർ പറഞ്ഞാൽ അധികം വീഡിയോ എടുക്കണ്ട, കാരണം ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുമല്ലേ, നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സർവീസ് വണ്ടി അവർ പക്കയാക്കി തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഒരു ഫോൾട്ട് എനിക്കൊരു തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടി അവർ സർവീസ് വാട്ടർ സർവീസ് കഴിഞ്ഞെന്ന് പറയാൻ നമ്മൾ വണ്ടി തന്നത്, പക്ഷേ വണ്ടിയുടെ സൈഡിലൊക്കെ ചെളി ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തോ എനിക്ക് പിടിച്ചത്. അത് ചെളി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഇന്റർലോക്കിലല്ല വെളിയിലോട്ട് മാറ്റിയിട്ടേക്ക്. അപ്പോൾ വെള്ളം തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശരി സമ്മതി. പക്ഷേ എന്നാൽ നമ്മൾ ആസ് എ കസ്റ്റമർ നമുക്കത്, പക്ഷേ അവർ നമ്മൾ ഇന്ന് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ അവരത് ശ്രദ്ധിക്കേണ്ടായിരുന്നു. അതിപ്പോൾ അവരുടെ ശ്രദ്ധിക്കേണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചില ഷോറൂമിസിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര അവരുടെ ബിഹേവിയർ, അവരുടെ റൂഡ് ഭയങ്കര എന്താ റൂഡ് ബിഹേവിയറായിരിക്കും. നമ്മൾ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പോവാണെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ നമ്മളെ സമ്മതിക്കത്തില്ല. പക്ഷേ ഇവർക്ക് അത് കുഴപ്പമില്ല. പക്ഷേ ഇവരുടെ എന്താ ബിൽഡിങ് കൺസ്ട്രക്ഷൻ അത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ് അതിപ്പം മോശമല്ലേ, അപ്പം ആ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് വന്ന് വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഈ സർവീസിന്റെ കാര്യങ്ങളുടെയൊക്കെ. അപ്പൊ അവരുടെ ഓവറോൾ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഒരു 5 സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ, 5 റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 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 3.5 സ്റ്റാർ കൊടുക്കാം. 3.5 സ്റ്റാർ കൊടുക്കാം. 3.5 സ്റ്റാർ. അപ്പോൾ നമ്മളിപ്പോൾ ചാരിമുള്ള നിൽക്കുന്നത്, ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു, നമുക്കിനി ഫുഡ് കഴിക്കാൻ കയറാം. അപ്പോൾ ഇത് കണ്ടോ അല്ലേ, യമൻ മന്തി. ഇവിടെ ഒരു മന്തിക്കടയാണ്, നോക്കിനി ഇവിടെ കയറാം. അപ്പോൾ കേസ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ മന്തിയാണ്. അപ്പോൾ കേസ് റിവ്യൂ പറഞ്ഞായിരിക്കും. എടാ എങ്ങനെ ഉണ്ടാ ഫുഡ്? ഇതിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ പോളിശരത്തിൻ്റെ ആലിക്കുന്നു. ഇനി നാളേക്ക് ആ നേരെ നോക്കി സംസാരിക്കും. കരടാ പറ പോളിശരത്ത് എങ്ങനെയുണ്ട് പറടാ. അപ്പോൾ
ഫ്ലൈറ്റ്സ് നമുക്ക് ഇതിൻ്റെ നമ്മുടെ ചാരമൂട് ലഹബ് യമൻ മന്തിയെ കുറിച്ച് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ഫുഡ് നല്ല ക്വാളിറ്റി ഫുഡാണ്. ഞങ്ങളതോട് പറഞ്ഞിട്ടുണ്ട് അല്ലടാ ആ അതൊക്കെ ഉദാഹരണമാണ് നമ്മുടെ അവിടെ അതിൻ്റെ ബ്ലോഗാണ് ഞങ്ങൾ നടത്തുന്നത്. ശരി, ഞങ്ങൾ പ്ലാൻ തന്നെ, ഞങ്ങൾ കൊല്ലത്ത് റബീസ് ഉണ്ടല്ലോ അവിടെ കയറാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അവിടെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ നേരത്തെ ഞങ്ങൾ റമീസ് പോയപ്പോഴും നമുക്ക് കുറേ നേരം നിന്നിട്ടാണ് അവിടെ കഴിക്കാൻ പറ്റിയത്. കാരണം ഭയങ്കര ഫേമസ് റെസ്റ്റോറൻറ്റാണ് അവിടുത്തെ കൊല്ലത്തെ. അപ്പോൾ അത് കാരണം നമ്മൾ നേരെ പിന്നെ വേറെ ഇടത്ത് നിന്നില്ല, പിന്നെ ആരെയും കൂട്ടി പോകും. അപ്പോൾ അവരൊരു മന്തിക്കൊതിനായതുകൊണ്ട് ഞാനത്ര മന്തിക്കൊതിനൊന്നുമില്ല. ശരിയാണ്, അപ്പോൾ മന്തിയായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വിട്ടു. ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ഫുഡ് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഫുഡൊക്കെ അടിപൊളിയാണ്. പക്ഷേ മയണൈസ് എനിക്ക് ശരിയും അല്ലേ, മയണൈസ് ശേഷം ഒരു ക്വാളിറ്റി ഉള്ളതല്ല. അപ്പോൾ ബാക്കി നോക്കിയെല്ലാം ബാക്കിയാക്കാം പറയണ്ട. പിന്നെ മയണൈസ് കഴിക്കാൻ നമ്മുടെ കൊല്ലാട് പോകണം. കൊല്ലാട് അറബ് അൽബേക്ക് അല്ലടാ, അൽബേക്ക് സൂപ്പർ റെസ്റ്റോറൻറ്റാണ്. പിന്നെന്താ ശരിക്കും നമ്മുടെ പ്ലാൻ ഞാൻ പറഞ്ഞില്ല, റമീസ് പോകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് കഴിച്ചു. എനിക്ക് പറഞ്ഞ് കുടിക്കുമോ മയണൈസ് കുടിക്കുന്നത്? അസുഖം കുടിക്കൂടെ അത്രയും കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. 340 രൂപ ഹാഫിന് അല്ലടാ, ഇറ്റ് വാസ് അഫോർഡബിൾ അല്ലടാ. പക്ഷെ ഇതിൽ നമ്മൾ റമീസിൽ കയറിയിരുന്നെങ്കിൽ ഇതിൻ്റെ പൈസ ആയ അല്ലേ. പക്ഷേ ഞങ്ങൾ റമീസിൽ ബിരിയാണി അയച്ചേ. പക്ഷെ അന്ന് സത്യം പറഞ്ഞാൽ വളരെ ബോറായിരുന്നു. പക്ഷെ അവിടുത്തെ മന്തി ഭയങ്കര സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലടാ. വൈസ് നമുക്ക് വണ്ടിക്കകത്ത് കയറാം. സൺഡ്രൂ പോകണം, സൺഡ്രൂ പോകണം. പോവാം, കേസ് വേണോ വണ്ടിയുടെ പോകണം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പം കേസ് എങ്ങനെ വീട്ടിലേക്ക് പോവാം അല്ലേ. കേസ് ഉറപ്പാക്കിട്ടോ. ആ സീറ്റ് ബെൽറ്റ് എടു. സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ ഗൈസ് കാണാം അലാറം അടിക്കുന്നുണ്ടോ? ഇതാണ് വിഷയം. കാരണം നമ്മളിങ്ങനെ എടുക്കുന്നു, നമ്മൾ മറന്നു പോയാൽ ഓർമ്മിപ്പിക്കാൻ നമ്മുടെ കൂടെ ആളുണ്ട്. നീ ഇടു, നിന്റെ കാണിക്കും. എന്താ ഞാൻ ഇട്ടു. ഗുഡ് ബൈ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ സെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പം കാർ കൊണ്ട് കൊടുത്തു. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല വീഡിയോ. പിന്നെ നമുക്കിപ്പോൾ സ്റ്റേഷനിലെത്തി. അവിടെ അവരുടെ സ്റ്റേഷൻ നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം. അല്ലോ ഗൈസ്, നമുക്ക് ഇതുപോലത്തെ ഇനിയും ട്രാവൽ വീഡിയോസ് എല്ലാം കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ശ്രീറാം ബൈജു. പറയണം. ഇറ്റ്സ് മീ അശ്വിൻ. ഓ, സ്റ്റേയിങ് ഔട്ട്. ബൈ ബൈ.